നമസ്കാരം. കേരളത്തിലെ മിക്കവാറും യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഗോവിന്ദൻ മാഷ് ഒരു പ്രസ്താവന നടത്തി. ഇന്നലത്തെ ദിവസം എല്ലാവർക്കും അറിയാം, ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വളരെയധികം ഗൗരവമുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു, പലതരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്നതൊക്കെ സത്യമാണ്. പക്ഷേ മന്ത്രി പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരിലേക്കൊന്ന് ഇറങ്ങി നടക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് നടക്കുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. മിക്കവാറും കുറ്റകൃത്യങ്ങളുടെ പുറകിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു പോലീസ് ഓഫീസറെ ലഹരി മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഓടിച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, അദ്ദേഹത്തിനെ പരിക്കേൽപ്പിച്ചു, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ ഞായറാഴ്ചയായതുകൊണ്ടായിരിക്കാം, മിനിഞ്ഞാന്നും അതുപോലെ തന്നെ ഇന്നും കേരളത്തിലെ മിക്കവാറും സ്കൂളുകളിൽ പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമൊക്കെ ലഹരിക്കെതിരായിട്ടുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കൊണ്ടോ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയുമോ? നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് നമുക്ക് എത്രമാത്രം സാധ്യമാകും എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ മന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന നടത്തി എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊന്നും അത്തരത്തിൽ പോകുന്നവരല്ല എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നടക്കുന്നവരെ ഏത് രീതിയിലാണെങ്കിലും ചികിത്സിച്ച് അവരെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ സമൂഹം മുഴുവൻ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. കേരളത്തിലെ മിക്കവാറും നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നെങ്കിൽ ഇന്ന് നാട്ടിൻപുറങ്ങളും അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലെ വിദ്യാലയങ്ങളും കളിസ്ഥലങ്ങളും ഇത്തരക്കാരുടെ കൈപ്പിടിയിലാണ്. നമ്മുടെ ചെറിയ മക്കൾ പോലും പലരും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഏത് കുറ്റകൃത്യത്തിലും ഏത് സമയത്തും അവർക്ക് ഏർപ്പെടുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല, ഒരു ബുദ്ധിമുട്ടുകളുമില്ല. പെരുമ്പിലാവ് കുന്നംകുളത്ത് ഒരു പോലീസ് ഓഫീസർക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമമുണ്ടായ സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് കേരളത്തിൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളിൽ നിന്ന് തന്നെയാണ്. കുട്ടികൾ വഴി പിഴച്ചു പോകുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വഴി പിഴച്ചു പോയവരുടെ അക്രമങ്ങളും അതുപോലെ തന്നെ അധിക്ഷേപങ്ങളും പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും ഇന്ന് സാധാരണ ജനവിഭാഗത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. എന്തായാലും അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന ഇവിടുത്തെ മുഴുവൻ യുവജന പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പ്രവർത്തകരെയും അടച്ചാക്ഷേപിച്ചു എന്ന് ആരും ധരിക്കേണ്ടതില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ യുവജന പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കാനുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾക്കെതിരെ, നമ്മുടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നമ്മുടെ പോലീസിനോടും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും സർക്കാരിനോടും ഒക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മഹാവിപത്തിനെ, ലഹരി മാഫിയയെ അടിച്ചമർത്തുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.